രാത്രിയിലെ തിരുവചന ചിന്തയ്ക്ക് ആധാരമായിട്ട് ഒരു വാക്യം വായിച്ച് സഹായിക്കണം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 47-ാം വാക്യം ശബ്ദമുയർത്തി വായിച്ച് സഹായിച്ചാട്ടെ. നഥനയേൽ തന്റെ അടുക്കൽ വരുന്നത് യേശു കണ്ടു, ഇതാ സാക്ഷാൽ ഇസ്രായേലിയൻ, ഇവനിൽ കപടമില്ല എന്ന് അവനെ കുറിച്ച് പറഞ്ഞു. ഒരു നിമിഷം കൂടെ പ്രാർത്ഥിക്കാം. മഹത്വവാനും പരിശുദ്ധനുമാകുന്ന ഞങ്ങളുടെ ദൈവമേ, നല്ല രാത്രിക്കായിട്ട് സ്തോത്രം. കൂടപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും ഇന്ന് രാത്രി ആശീർവദിക്കണം. സന്നിധി ബോധത്തോടെ ഞങ്ങളെ ഇരുത്തണമേ. തൃക്കാൽകലിരുന്ന് തിരുവചനം ധ്യാനിപ്പാൻ ഇന്ന് രാത്രി ഞങ്ങൾക്ക് വിശേഷ കൃപ നൽകണം. ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ശ്രവിക്കുന്ന ഏവർക്കും അനുഗ്രഹമാക്കണം. പ്രിയപുത്രനെ ഞങ്ങളെ കൂടി മഹത്വപ്പെടുത്തണമേ. ക്രിസ്തുവേശുവിന്റെ നിസ്തുല്യനാമത്തിൽ താഴ്മയോടുകൂടി ഞങ്ങൾ അപേക്ഷിക്കുന്നു. ദയമൂലം കേൾക്കണം സ്വർഗസ്ഥ പിതാവേ. ആമേൻ. നമ്മുടെ കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. ഈ നല്ല രാത്രി സമയത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ രാത്രിയിലെ യോഗാധ്യക്ഷൻ ശാരോം സഭയുടെ അനുഗ്രഹിക്കപ്പെട്ട കർത്തൃദാസനാണ് കോശിയുമ്മൻ അവർ. അദ്ദേഹം മുന്നമേ കാര്യം സൂചിപ്പിച്ചല്ലോ, ഞങ്ങൾ തമ്മിൽ പരിചയപ്പെട്ട കാലയളവ്. ബഹുമാന്യ കർത്തൃദാസൻ കുടുംബം, പ്രാർത്ഥനയിൽ സഹായിച്ച ബഹുമാന്യരായ ദൈവവൃത്തന്മാർ, ഈ 3 ദിവസവും നടത്തപ്പെടുന്ന ഈ യോഗങ്ങൾ ദൈവകരങ്ങളെ പ്രാർത്ഥിച്ച് സമർപ്പിച്ച കർത്താവിന് ദാസൻ ഗിൽബർട്ട് പാസ്റ്റർ, ആശംസയായിട്ട് ഇവിടെ നല്ല വാക്കുകൾ പറഞ്ഞ ബഹുമാന്യ കർത്തൃദാസന്മാർ 2, വേദിയിലും സദസ്സിലുമായിരിക്കുന്ന മാന്യരായ ദൈവഭൃത്യന്മാർ, ഈ സ്ഥലത്തിന്ന് രാത്രി തിരുവചനം കേൾക്കുവാൻ ഈ ശുശ്രൂഷയെ സംബന്ധിപ്പാൻ അനുഗ്രഹം പ്രായിപ്പാൻ വന്ന മാന്യ ദൈവകുഞ്ഞുങ്ങൾ, സഹോദരി സഹോദരന്മാർ, ശാരോ സഭയുടെ അനുഗ്രഹിക്കപ്പെട്ടതായ ഗായക സംഘം, ശേഷിച്ച് ഈ മൈക്ക് സുഖമായിട്ട് ഇവിടെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നു എൻ്റെ മാന്യ സഹോദരൻ അജു കുടുംബം, ഇന്ന് ഈ ശുശ്രൂഷ ദൂരെ ഇരിക്കുന്നവർക്ക് കാണത്തക്ക വിധത്തിൽ ഇത് പകർത്തിക്കൊണ്ടിരിക്കുന്ന മാന്യ സഹോദരങ്ങൾ, വിശേഷിച്ച് അജി അതിൻ്റെ ചുമതലപ്പെട്ടവർ, ഈ കൺവെൻഷന് വേണ്ടി അധ്വാനിച്ച് പ്രവർത്തിച്ച മാന്യ സഹോദരി സഹോദരന്മാർ, വിശേഷിച്ച് ശാരോം സഭയുടെ CMന്റെ ചുമതല വഹിക്കുന്ന മാന്യ സഹോദരന്മാർ സഹോദരിമാർ, എല്ലാവർക്കും വേഗം വരുന്ന ക്രിസ്തുവേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ ഈ രാത്രിയിൽ വന്ദനം ചൊല്ലുന്നു. ഇതിനു മുമ്പ് ഇന്ത്യ പെന്തക്കോസ്ത ദൈവസഭ PIPയുടെ കൺവെൻഷൻ ഇവിടെ വന്ന് ശുശ്രൂഷിച്ചു. അതും വളരെ അനുഗ്രഹമായിരുന്നു. ഈ ജോലിയുള്ള ഈ ദിവസങ്ങളിലും ഇത്രയും പേർക്ക് ഒന്നിച്ച് കൂടുവാൻ ദൈവം സാവകാശം തന്നല്ലോ. അത് ഇതിൽ അധ്വാനിച്ച സഹോദരന്മാർ വളരെ പ്രാർത്ഥിച്ച് അധ്വാനിച്ചു. നിങ്ങളെ അഭിനന്ദിക്കുന്നു. ദൈവം കരുണ ചെയ്തു. അതിനായിട്ട് ദൈവത്തിന് സ്തോത്രം. ഈ ദിവസങ്ങളിൽ പലയിടങ്ങളിൽ കർത്താവിനെ സാക്ഷിപ്പാൻ അവസരം ദൈവം നൽകുന്നു. ഇതിനു മുമ്പ് ഒരു യോഗം നടന്നു. ഇന്നും നാളെയും മറ്റന്നാളും ഇവിടെ ദൈവം അനുവദിച്ച യോഗം, അതിന് ശേഷമായിട്ട് വേറെ 1-2 യോഗങ്ങളുണ്ട്. അതിനുശേഷം ഞാൻ നാട്ടിൽ പോകും. അപ്പോൾ ഇപ്രാവശ്യം എൻ്റെ കൂടെ യോഗത്തിന് സഹായത്തിനായിട്ട് മാന്യ സഹോദരന്മാർ 2 വന്നിട്ടുണ്ട്. പഴയ പാട്ടുകൾ പാടുക പതിവാണ്. അത് ശബ്ദമാധുര്യമോ സ്വരത്തിൻ്റെ മെച്ചമോ ട്യൂണിൻ്റെ മെച്ചമോ ഒന്നും ഉണ്ടായിട്ടല്ല. പഴയ പാട്ടിനോട് 1 ഇഷ്ടമുണ്ട്, 2 പഴയ പാട്ടിനകത്തേ വല്ലതും ഉള്ളൂ, 3 പ്രസംഗിക്കാൻ പറ്റാത്തതെല്ലാം പാട്ട് കൂടെ കയറ്റിവിടും. അപ്പം അതിനെ കൈത്താങ്ങലായിട്ട് മാന്യ സഹോദരന്മാർ ലാലു ബ്രദറും ഹരികുമാറും വന്നിട്ടുണ്ട്. അവരെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. അവർക്കും അല്പം ബദ്ധപ്പാടുണ്ടെങ്കിലും അവരെ വിളിച്ചു, അവർ വരാമെന്ന് പറഞ്ഞു, വന്നു.
ഒന്ന് ചായിരിക്കുന്നതിൽ ദൈവത്തിന്റെ മഹത്വം ഞാൻ ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞ് പോകും ഇവരിവിടെ കാണും കർത്താവിന്റെ മഹത്വം ദൈവം അവരെയും അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നന്ദി നമ്മുടെ യോഗം 10 മണിക്കാണ് തീരുന്നത് ഇന്ന് നാളെ കോശിമൻ അവർ ഓർപ്പിച്ചതുപോലെ ദൈവം അനുവദിക്കുന്നെങ്കിൽ ഏറെ സമയം വചനം ധ്യാനിക്കാം ഇപ്പം 9 ആകുന്നു ഇന്ന് രാത്രി അല്പസമയങ്ങൾ നമുക്ക് തിരുവചനത്തിൽ നിന്ന് ചിന്തിക്കാം ഇപ്പൊ ഈ യോഗങ്ങൾക്ക് ആൾക്കാരധികം വരുന്നില്ല കാരണം എല്ലാം വീട്ടിൽ ഇരുന്ന് കാണുക അതിന്റെ ഇണക്കായി ഇണക്കി ഇണക്കി അതുകൊണ്ട് യോഗത്തിന് ഇത് വെക്കുന്ന ഈ ആള് യോഗത്തിന് വരാതെ അവരെ വീട്ടിൽ തന്നെ കുത്തി ഉടനെ അത് കാണുക യോഗം ഇനിയിപ്പം കുറെ നാൾ കഴിഞ്ഞ് ഞങ്ങളുടെ ജോലിക്കൊട്ടി ഞാൻ പറയാം അല്ലെ വീട്ടിൽ തന്നെ കർത്തൃമേശം നിറക്കും ഒരു വണ്ണും ഇച്ചിരി വീഞ്ഞും മേടിച്ച് വീട്ടിൽ ഇരുന്നാൽ മതി ഉദ്ദേശി ഹോളിനകത്ത് പറയുമ്പം വീട്ടിൽ ഇരുന്ന് ഉറക്കി പെമ്പളയ്ക്കും കൊടുക്കാം മിച്ചം വരുന്ന കൊച്ചുങ്ങൾക്കും കൊടുക്കാം ആ ഒരു കാലത്തിലേക്ക് വരുവാ അതിനിപ്പോൾ അധികം താമസിക്കാതെ അത് വരും അതുകൊണ്ട് നാളെയും മറ്റന്നാളും ഇത് പിടിക്കുകയല്ല ഇന്നേ ഉള്ളൂ ആരെങ്കിലും ദൈവവചനം കേൾക്കാൻ വരുന്നെങ്കിൽ നാളെയും മറ്റന്നാളും വരിക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഇവിടുത്തെ ഇവർക്ക് തീമുണ്ട് ആ ഭാഗത്തേക്ക് ഞാൻ ഇന്ന് പോകുന്നില്ല നാളെയും മറ്റന്നാളും ആയിരിക്കും ആ ഭാഗം എടുക്കുന്നത് സുവിശേഷ യോഗം കൂടെ അപ്പൊ ഇന്ന് രാത്രി വളരെ ലളിതമായിട്ട് വളരെ മനസ്സിലാകുന്ന രീതിയിൽ നമുക്ക് ശാന്തമായിട്ട് തിരുവചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ചിന്തിക്കാം ഇത് സുവിശേഷ യോഗം കൂടെ ആണല്ലോ കർത്താവ് അനുവദിച്ച നാളെയും മറ്റന്നാളും ആ എടുത്ത തീമിനോട് ബന്ധപ്പെട്ടായിരിക്കും വചന ശുശ്രൂഷ നടത്തുന്നത് വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം ഇന്ന് രാത്രിയിലെ തിരുവചന ധ്യാനത്തിന് ആധാരമായിട്ട് വളരെ പരിചിതമായൊരു വേദഭാഗമാണ് വായിച്ചത് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 47-ാം വാക്യം ഒരിക്കൽ കൂടി വായിക്കാം നഥനയേൽ തന്റെ അടുക്കൽ വരുന്നത് യേശു കണ്ടു ഇതാ സാക്ഷാൽ ഇസ്രായേലിയൻ ഇവനിൽ കപടമില്ല എന്ന് അവനെ കുറിച്ച് പറഞ്ഞു നമ്മുടെ കരം ഉയർത്തി ഒരിക്കൽ കൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കാം മാമക ദുതി ബലം ആയവൻ ധാന്യഗോപാ മാമക ബലം ദുതിയായ ുള്ള രക്ഷയും ദൈവമോമാകയാലവനൊരു വാസ സ്ഥലം ചമയ്പേൻ ആവിദ്രുദേവനവൻ ഞാനവനെ പുകഴ്ത്തി പാടും പരമനു പരിചോട്ടു ഞാൻ വരുമവനു സദനം ജയ പാടും പരമനു പരിചോട്ടു ഞാൻ പരമനോ പരിചോദ്യ
പറഞ്ഞു കമ്പനമില്ലാതുള്ള കണ്ണുകൾ പോലെ അവ കുമ്പി നീനാഥനെ മുൻപിൽ ഇരിക്കും അവർ പാടും പരമനോ ഈ രാത്രി എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. വായിച്ച വേദഭാഗം ഒരിക്കൽ കൂടി വായിക്കാം. തന്റെ അടുക്കൽ വരുന്നത് യേശു കണ്ടു, ഇതാ സാക്ഷാൽ ഇസ്രായേലിയൻ, ഇതാ സാക്ഷാൽ ഇസ്രായേലിയൻ, ഇവനിൽ കപടമില്ല എന്ന് അവനെ കുറിച്ച് പറഞ്ഞു. കപടമില്ല, ഒന്നുകൂടെ തെളിച്ച് പറഞ്ഞാൽ അവൻ പരമാർത്ഥിയ വിശുദ്ധനാന്നാ പറഞ്ഞതിന്റെ ഒരു മറുവശം. നമുക്കറിയാം സുവിശേഷങ്ങളിൽ വളരെ പ്രത്യേകതയുള്ളൊരു സുവിശേഷമാണ് യോഹന്നാന്റെ സുവിശേഷം. അപ്പോൾ ചിലർക്ക് സംശയം വരും, പല സുവിശേഷം ഉണ്ടോ? സുവിശേഷം ഒന്നേ ഉള്ളൂ, അത് കർത്താവാകുന്ന യേശു ക്രിസ്തു. മാനവജനതയുടെ പാപത്തിന്റെ പരിഹാരത്തിന് സ്വർഗ മഹിമകൾ വെടിഞ്ഞ് ഇഹലോകത്തിൽ ഇറങ്ങി വന്ന നസറായനായ യേശു ക്രിസ്തു. ആ സുവിശേഷത്തിന്റെ വിശേഷതയാണ് ഈ പുസ്തകങ്ങളിലെല്ലാം ഉടനീളം നാം കാണുന്നതും പഠിക്കുന്നതും ഗ്രഹിക്കുന്നതും. പൗലോസ് ശ്ലീഹ വളരെ സ്പഷ്ടമായി പറഞ്ഞു, ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുവീൻ, അതാകുന്ന ഞങ്ങളുടെ സുവിശേഷം. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ വിശേഷത യേശു ക്രിസ്തു ദൈവമാണെന്ന് തെളിയിക്കുക. യേശു ക്രിസ്തുവാണ് ഏകദൈവം, യേശു ക്രിസ്തുവാണ് സത്യദൈവം, യേശു ക്രിസ്തുവാണ് നിത്യദൈവം, യേശു ക്രിസ്തുവാണ് സാക്ഷാൽ ദൈവം, യേശു ക്രിസ്തുവാണ് ജീവനുള്ള ദൈവം, യേശു ക്രിസ്തു മാത്രമാണ് ദൈവം. അതാ യോഹന്നാന്റെ എഴുത്തിന്റെ ഉദ്ദേശം. യേശു ക്രിസ്തു ദൈവമല്ലെന്ന് വാദിക്കുന്ന ശഠിക്കുന്ന ചിലരുണ്ട് നാട്ടിലൊക്കെ. സാക്ഷിക്കാരെന്ന് പറയും, വിടില്ലെന്നാ തോന്നുന്നേ. ഉണ്ടോ? സാക്ഷി വല്ലതും വന്നിട്ടുണ്ട്? സാക്ഷിക്ക് ഒന്ന് രണ്ട് വാക്യം വേണേ തരാം. പൗലോസ് കൊടുത്തിരിക്കുന്ന ഒരു പ്രയോഗം നമുക്കറിയാം, വായിപ്പിക്കുന്നില്ല. മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശു ക്രിസ്തു. തോമസ് പറഞ്ഞിരിക്കുന്നത് എങ്ങനാ? എന്റെ കർത്താവും എന്റെ ദൈവവുമായുള്ളവേ. യോഹന്നാന്റെ ഒന്നാം ലേഖനം 5:20 കൊടുത്തിരിക്കുന്നത് അവൻ നിത്യജീവനും സത്യദൈവവുമാണ്. അപ്പൊ യേശു ക്രിസ്തു മാത്രമാണ് ദൈവം, ക്രിസ്തുവേശു മാത്രമേ ദൈവമായിട്ടുള്ളൂ, ജീവനുള്ള ദൈവം, ഏക ദൈവം ക്രിസ്തു. അതാണ് യോഹന്നാൻ തന്റെ എഴുത്തിൽ കൂടി തെളിയിക്കുന്നത്.
ഓരോ അധ്യായത്തിലും ക്രിസ്തുവിന്റെ ദൈവത്വം തെളിയിച്ചു, യേശു ക്രിസ്തുവിന്റെ വിശേഷത ഓർപ്പിച്ചു. ഞാൻ എപ്പോഴും പറയും, ഒന്നാം അധ്യായത്തിൽ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവകുഞ്ഞാടായി ക്രിസ്തു പരിലസിക്കുന്നു. രണ്ടാം അധ്യായത്തിൽ എഴുതിയാൽ കാനാവിലെ കല്യാണ വീട്ടിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയ അത്ഭുതങ്ങളുടെ ദൈവം. അങ്ങനെ ഓരോ അധ്യായത്തിലും ക്രിസ്തു ദൈവമാണെന്ന് തെളിയിച്ചു. നമ്മൾ ഇന്ന് രാത്രി ഒന്നാം അധ്യായത്തിന്റെ 47-ാം വാക്യമാണ് വായിച്ചത്. നഥനയേലിനെ കണ്ടോണ്ട് യേശു ക്രിസ്തു പറയുന്ന ഒരു ഭാഗമാണ്. ഒന്നുകൂടെ വായിക്കാം. നഥനയേൽ തന്റെ അടുക്കൽ വരുന്നത് യേശു കണ്ടു. നഥനയേൽ തന്റെ അടുക്കൽ വരുന്നത് യേശു കണ്ടു. ഇവനിൽ കപടമില്ല, ഇവനിൽ കപടമില്ല എന്ന് അവനെ കുറിച്ച് പറഞ്ഞു. മതി, ഇന്ന് രാത്രി ഞാൻ ആ ഭാഗത്തേക്ക് അധികം പോകുന്നില്ല. ഒന്നാം അധ്യായത്തിന്റെ ചില കാര്യങ്ങളാണ് ഇന്ന് രാത്രി ചിന്തിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം ഒന്നാം അധ്യായം പഠിച്ചാൽ അതിങ്ങനെ പഠിക്കാം, കണ്ടെത്തലുകളുടെ അധ്യായമാണ് യോഹന്നാന്റെ സുവിശേഷം ഒന്നാം അധ്യായം. ആ ഒന്നാം അധ്യായത്തിൽ നിന്ന് ചിന്തിച്ചാൽ കണ്ടെത്തലുകളുടെ അധ്യായം, ധാരാളം കാര്യങ്ങൾ അവിടെ കണ്ടെത്തുന്നുണ്ട്. എല്ലാം പറയാൻ നേരമില്ല, ഒന്ന് രണ്ട് ചിന്തകൾ പറയാം. അവിടെ കണ്ടെത്തലുകളുടെ അധ്യായം ഒന്ന്, യേശു ക്രിസ്തുവിനെ കണ്ടെത്തുന്നു. രണ്ട്, ക്രിസ്തു ചിലരെ കണ്ടെത്തുന്നു. മൂന്ന്, യേശു ക്രിസ്തു വസിക്കുന്ന ഇടം വന്ന് കണ്ടെത്തുന്നു. നാല്, ഈ കണ്ടെത്തിയവരെ അന്യോന്യം പലരെയും കണ്ടെത്തുന്നു. ഷാരോൺ സഭയുടെ CMന്റെ ഈ പ്രാവശ്യത്തെ കൺവെൻഷനിൽ ഈ നാല് കണ്ടെത്തലുകൾ ഉണ്ടാകണം. സ്തോത്രം. ഒന്ന്, യേശു ക്രിസ്തുവിനെ ചിലർ കണ്ടെത്തണം. രണ്ട്, ഈ ദിവസങ്ങളിൽ ക്രിസ്തു ചിലരെ കണ്ടെത്തുന്ന ദിവസങ്ങളാകണം. മൂന്ന്, നിശ്ചയമില്ലാത്തവർ ക്രിസ്തു വസിക്കുന്ന ഇടം ഈ ദിവസങ്ങളിൽ കണ്ടെത്തി തിരിച്ചു പോകണം. അങ്ങനെ കണ്ടെത്തിയവര് കർത്താവ് വരാൻ താമസിച്ച് ആയുസ് ആരോഗ്യം ഉണ്ടെങ്കിൽ അനേകരെ കണ്ടെത്തിക്കോണം. ഈ ദിവസങ്ങളിൽ യോഗങ്ങൾ മുഖാന്തരം അത് നടക്കണമെന്ന് ഞാനും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. ഇന്ന് വളരെ ലളിതമായിട്ട് ശാന്തമായിട്ട് ചിന്തിക്കും. അപ്പോൾ ആ ഒന്നാം അധ്യായം പഠിച്ചാൽ, ഒന്ന്, യേശു ക്രിസ്തുവിനെ കണ്ടെത്തണം. ദൈവത്തിന് മഹത്വം. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ കണ്ടെത്തേണ്ട ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ് ക്രിസ്തുവിനെ കണ്ടെത്തണം. നമ്മൾ എന്തെല്ലാം കണ്ടെത്തി, പക്ഷേ ക്രിസ്തുവിനെ കണ്ടെത്തിയില്ലെങ്കിൽ നിന്റെ ജീവിതത്തിൽ യാതൊരു ഗുണവുമില്ല. എന്നാൽ ഒന്നും കണ്ടെത്താനൊത്തില്ല, ജീവിതത്തിൽ യേശു ക്രിസ്തുവിനെ കണ്ടെങ്കിൽ നീ ഭാഗ്യവാനാണ്. അപ്പോൾ അതുകൊണ്ട് ചിന്തിക്കാം. ഒന്ന്, ക്രിസ്തുവിനെ കണ്ടെത്തുക. ആ ഒന്നാം അധ്യായത്തിന്റെ 41-ാം വാക്യം ഒന്ന് വായിച്ചേ. 1:41. അവൻ തന്റെ സഹോദരനായ ശിമോനെ ആദ്യം കണ്ട് അവനോട്, അവൻ തന്റെ സഹോദരനാകുന്ന ശിമോനെ ആദ്യം കണ്ട് അവനോട്, ഞങ്ങൾ മശിഹായെ എന്ന് വെച്ചാൽ, ഞങ്ങൾ മശിഹായെ എന്ന് വെച്ചാൽ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു, ക്രിസ്തുവിനെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. മതി മതി മതി. അപ്പോൾ ഒരു മനുഷ്യന്റെ ആയുസ്സിൽ കണ്ടെത്തേണ്ട അത്യാവശ്യവും ആദ്യവും ശ്രേഷ്ഠവുമായ കാര്യം യേശു ക്രിസ്തുവിനെ കണ്ടെത്തണം. ലോകം പല കാര്യങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുക. ശാസ്ത്രം പലത് കണ്ടുപിടിക്കുന്നു, ശാസ്ത്രജ്ഞന്മാർ പലത് കണ്ടുപിടിക്കുന്നു, ആതുര ശുശ്രൂഷ രംഗത്ത് പലവിധ രോഗങ്ങൾ കണ്ടുപിടിക്കുന്നു, അതിനുള്ള പ്രതിവിധി പലരും കണ്ടുപിടിക്കുന്നു, ആത്മീയ ലോകത്ത് ഇപ്പൊ പലതും കണ്ടുപിടിക്കുന്നു. സ്തോത്രം. എങ്ങനെ ഇപ്പൊ താളെ കൂട്ടാം, അതിന്റെ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നു. ഓരോരോ കണ്ടുപിടുത്തങ്ങളാണ്. ഇവിടെ ഗോശി ഉമ്മച്ചൻ എന്നോട് പറഞ്ഞു, നമുക്ക് സ്തോത്രാഴ്ച ആദ്യം എടുക്കാന്ന്. അത് നല്ല കാര്യമാണ്. ചിലയിടത്ത് എങ്ങനെ കൂടുതൽ കിട്ടാന്ന് പറഞ്ഞത് ഇടയ്ക്കായി ഇത് എടുക്കുന്നത്. അത് വേറൊരു കണ്ടെത്തല, അത് ഈ അടുത്ത കാലത്തെ കണ്ടെത്തല. കാരണം ആദ്യം എടുത്ത ആൾക്കാരും വരികയല്ല. അപ്പം ഇടയ്ക്കാകുമ്പം പ്രസംഗത്തിന്റെ പകുതി ആകുമ്പോൾ ആൾക്കാർ പോവുകയില്ല. അതൊരു പുതിയ കണ്ടെത്തല. ഇപ്പം അധികം നാളായില്ല കണ്ടെത്തൽ. ഇവിടെ പിന്നെ നേരത്തെ അങ്ങ് എടുക്കുകയായിരുന്നു. അട്ടെ, ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. അങ്ങനെ മനുഷ്യന്റെ പ്രകൃതി ധാരാളം കാര്യം കണ്ടെത്തിക്കൊണ്ടിരിക്കുക. പുതിയ പുതിയ രോഗങ്ങൾ കണ്ടെത്തുന്നു. എന്നേക്കാൾ പ്രായമുള്ളവരുണ്ട്, നിങ്ങളുടെ കുഞ്ഞുനാളിലൊന്ന് തക്കാളിപ്പനി കേട്ടിട്ടുണ്ടോ? തക്കാളിപ്പനി ഇപ്പൊ ഓരോ വെജിറ്റബിൾ രോഗങ്ങളാണ്. തക്കാളിപ്പനി, വെണ്ടയ്ക്കാപ്പനി, ഒക്കെ വെണ്ടയ്ക്കായില്ല മിക്കവാറും വരാൻ സാധ്യത.
അതുകൊണ്ട് ഇന്ന് രാത്രി യേശു ക്രിസ്തുവിനെ കണ്ടെത്തണം. അതെന്തിനാ ക്രിസ്തുവിനെ കണ്ടെത്തണം എന്ന് പറയാനുള്ളതിന്റെ കാരണം ഒന്ന് രണ്ട് കാര്യങ്ങൾ ചിന്തിക്കാം. ക്രിസ്തുവിനെ കണ്ടെത്തണം, അതെന്താ കാരണം? ഒന്ന്, ക്രിസ്തു ദൈവത്തിന്റെ പുത്രനാണ്, അതുകൊണ്ടാണ് ക്രിസ്തുവിനെ കണ്ടെത്തണമെന്ന് പറയുന്നത്. രണ്ട് വാക്യം വായിച്ചേ, 34 വാക്യവും 49 വാക്യവും 1 നിന്നാ എന്ന് പറയുന്നത്. 34 49, അങ്ങനെ ഞാൻ കാണുകയും ഇവൻ ദൈവപുത്രൻ തന്നെ എന്ന് സാക്ഷ്യം പറയുകയും ചെയ്തിരിക്കുന്നു. 49 വാക്യം കൂടെ വായിച്ചേ, നഥനയേലവനോട് റബ്ബി, നീ ദൈവപുത്രൻ മതി. ഈ രണ്ട് വാക്യത്തിലും കൊടുത്തിരിക്കുന്നത് ക്രിസ്തുവിനെ പറ്റി പറയുക, ക്രിസ്തു ദൈവത്തിന്റെ പുത്രനാണ്, അതുകൊണ്ടാണ് ക്രിസ്തുവിനെ കണ്ടെത്തണമെന്ന് പറയാൻ കാര്യം. യേശു ക്രിസ്തു മാത്രമാണ് ദൈവത്തിന്റെ പുത്രൻ. ക്രിസ്തു ദൈവപുത്രനാണെന്ന് പലരും സാക്ഷി പറഞ്ഞല്ലോ. ഒരിക്കലെ ദുരാത്മബാധിതനായ മനുഷ്യൻ നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു, ആമൻ, നീ ദൈവപുത്രനാണെന്ന്. പത്രോസ് ഒരിക്കൽ സാക്ഷ്യം പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. മഹാപുരോഹിതനിലേക്ക് ചോദിച്ചു, നീ വന്ധ്യനായവന്റെ പുത്രനാണോ? അപ്പൊ യേശു മറുപടി പറഞ്ഞു, ഞാനാകുന്നു. അപ്പൊ യേശു ക്രിസ്തു ദൈവത്തിന്റെ പുത്രനാ. ഈ പുത്രനാന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ് ദൈവം തന്നെ നേരിട്ട് പറഞ്ഞ പുത്രനാന്ന് പറഞ്ഞ സന്ദർഭവും സമയവും നമുക്കറിയാം. നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തു സ്നാനപ്പെടാനായിട്ട് വരിക. നടന്നാ യേശു വന്നത്, എടുത്തോണ്ടല്ല വന്നത്. സോക്സൊക്കെ ഇടിയിച്ച്, കുട്ടിയുടുപ്പ് ഇടിയിപ്പിച്ച്, തൊപ്പിയൊക്കെ വെച്ച് അങ്ങനല്ല സ്നാനത്തിന് വന്നത്. യേശു നടന്നു വന്നെന്നാ പുസ്തകം പഠിപ്പിക്കുന്നത്. അങ്ങനെ ആ സ്നാനപ്പെടാൻ വരണ്ടത്. പിന്നെ നടക്കാൻ പറ്റാത്ത പ്രായമുള്ളവരൊക്കെ ഉണ്ടവരെ ഞങ്ങൾ എൻ്റെ പരിവത്തിന് മുക്കും. പണ്ടൊരു തള്ളയെ മുക്കി 10-90 നല്ല വണ്ണവും ഉണ്ട്, പിടിച്ചു മുക്കാനൊന്നും നോക്കുകയില്ല, തള്ളയ്ക്കും വയ്യ. പിന്നെ മുഴുത്ത കസേരയെ കൊണ്ടിരുത്തി കയറുമല്ല അതിൻ്റെ പരുവത്തിന് കെട്ടി ഒരു പരുവത്തി ഇരുത്തി ആരോഗ്യമുള്ളവർ കസേരയോടെ കൂടെ. എന്നാലും അമ്മ ഞങ്ങൾ മുക്കിയെടുത്തു. മുങ്ങണം, അതാ ശരിയായ സ്നാനം. അപ്പൊ യേശു ക്രിസ്തു സ്നാനപ്പെടാനായിട്ട് നടന്നു വരിക. നടന്നാ വരേണ്ടത് സ്നാനം എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ, ഏറ്റു പറയാനുള്ള പ്രായവും പക്വതയും അതിനുള്ള ആ കഴിവും ഉണ്ടായിരിക്കണം. അവൻ നടന്നു വരിക ക്രിസ്തു സ്നാനത്തിന്. അങ്ങനെ ഗലീലയിൽ നിന്ന് നടന്ന് യോർദാൻ തീരത്തേക്ക് വരിക. പണ്ടൊക്കെ നമ്മൾ പാട്ടൊക്കെ പാടി, ഇപ്പം അങ്ങനെയുള്ള പാട്ടുകളും ചിലര് പാടുക, ചിലടത്ത് പാടും. അരിതാ വരും, അരിതാ വരും യേശു രക്ഷകൻ അല്ലയോ, പരമോന്നതൻ സ്നാനമേൽകുവാൻ യോർദാൻ തിങ്കൽ വരുന്നു, പരമോന്നതൻ സ്നാനമേൽകുവാൻ തിങ്കൽ വരുന്നു. ശുശ്രൂഷകൾക്കെല്ലാം യോഗ്യമായ പാട്ടുകളുണ്ട്. സ്നാനത്തിന് ഇങ്ങനെയുള്ള പാട്ടുകളാ സാധാരണ പാടി വന്നതും പാടിക്കൊണ്ടിരിക്കുന്നതും. ഇപ്പൊ ഈ പുതിയ മോഡേൺ പാട്ടുകാരെല്ലാം വന്നത് കൊണ്ട് സന്ദർഭോചിതമായിട്ടൊന്നും പാടുകയല്ല. ആരാധന തുടങ്ങുമ്പോ തന്നെ കേൾക്കുന്ന പാട്ട് കണ്ടാ നമുക്ക് ഇങ്ങ് എഴുന്നേറ്റ് പോകാൻ തോന്നുന്നു. ആ അതാ സഭായം തുടങ്ങുന്ന അന്നം മിക്കതിനും യാതൊരു വെളിവില്ല. ചിലടത്ത് തന്നെ പാഷന്മാര് പ്രാർത്ഥിച്ചു പറയാം, നമുക്ക് പാട്ട് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഉടനെ പരീക്ഷയന്റെ ദൈവം അതാണ് സഭായം തുടങ്ങുമ്പോ പാടുന്നത്. ഒരു വെളിവില്ല. എന്നാൽ നന്നായിട്ട് പാടുന്ന ഗ്രൂപ്പും ആൾക്കാരും ഉണ്ട്, അവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം. പണ്ടൊക്കെ സഭായത്തിന് എന്നേക്കാൾ കുറച്ചുകൂടെ അറിവ് നിങ്ങൾക്കുണ്ടല്ലോ. സഭായത്തിനൊക്കെ പാടുന്ന പാട്ടുകളൊക്കെ നല്ലതാ, ദൈവത്തെ സ്തുതിക്കുന്ന പാട്ടുകളാ. ഈ ആരാധന എന്ന് പറഞ്ഞാൽ മേടിക്കുന്നതല്ല, കൊടുക്കുന്നതാ. ഒരാഴ്ച മുഴുവൻ ദൈവം തന്നെ സൂക്ഷിച്ചു, ദൈവം തന്നെ ഭദ്രമായി കാത്തു, ദൈവസന്നിധി വരുന്ന മുഴങ്ങാലം അടക്കി ആ ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന പാട്ട് പാടണം. ഇത് പാടുന്നതെല്ലാം നമുക്ക് കിട്ടണം എന്നുള്ള പാട്ടാ പാടുന്നത്. ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ട പാട്ടാ. ദൈവ നല്ല പാട്ടുകളില്ലയോ, സർവ്വലോക സൃഷ്ടിതാവേ സർവത്തിനും നാഥാ വാഴ്ത്തിടുന്നു വാഴ്ത്തിടുന്നു. പിന്നൊക്കെ പണ്ട് പാടുപാടുന്ന ആഴ്ചവട്ടത്തിന്റെ ഒന്നാം ദിനം നിന്നെ ആദ്യ പിതാക്കന്മാർ, ആഴ്ചവട്ടത്തിന്റെ ഒന്നാം ദിനം നിന്നെ ആദ്യ പിതാക്കന്മാർ വാഴ്ത്തി. ശത്രുവിൻ കല്യങ്ങളെ
ചിലരെ പറ്റി പക്ഷെ നന്നായി ശുശ്രൂഷിക്കുന്ന കർത്തൃദാസന്മാരും ഉണ്ട്.
അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാർ. യേശുക്രിസ്തുവിനെ പറ്റി ശുശ്രൂഷ ആരംഭിച്ചപ്പോ പറഞ്ഞു ഇവൻ ദൈവപുത്രന. ശുശ്രൂഷ തികച്ചപ്പോഴും പിതാവ് സാക്ഷ്യപ്പെടുത്തി ഇവൻ എന്റെ പുത്രന എന്ന് പറഞ്ഞാൽ ഒറ്റ ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കി പറയാ, 3.5 കൊല്ലം ശുശ്രൂഷിച്ചിട്ടും ആരുടെ ഇഷ്ടത്തിനല്ല ശുശ്രൂഷിച്ചത്? അയച്ച പിതാവിന്റെ ഇഷ്ടപ്രകാരം. എന്നെ കേൾക്കുന്ന ബഹുമാന്യ കർത്തദാസന്മാരോട് ഒരു കാര്യം, നിങ്ങളെ കുഴപ്പമൊന്നും ഇല്ല, എല്ലാം ഓശുമ്പാസത്തേക്ക് എനിക്ക് നന്നായിട്ടറിയാം. ഈ തബേലെ സെക്രട്ടറിയെയും ട്രഷാറിയും കാശുള്ളവനെയും കമ്മിറ്റിക്കാരനെയൊക്കെ സുഖിപ്പിച്ചു പോയാൽ പിതാവിന്റെ ഇഷ്ടം ഒന്നും നടക്കുകയല്ല. അവസാനം ഇവര് നമ്മളെ കൈവിടുകയും ചെയ്യും, നമുക്ക് യാതൊരു ഗതിയും ഉണ്ടാകും. വിളിച്ചത് ദൈവം ആണെങ്കിൽ ദൈവത്തെ പ്രസാദിപ്പിച്ച് ശുശ്രൂഷിക്കുക, നിന്റെ കാര്യമെല്ലാം ദൈവം നടത്തിക്കോളും. ദൈവം വിശ്വസ്തന. ഇപ്പൊ ചിലയിടത്തൊക്കെ ഓരോരുത്തരെ ഓച്ചാന ചെല്ലിയോ ശുശ്രൂഷിക്കുന്നത്, ചില പാസ്റ്റർമാർ തുടങ്ങ സഭയിലെ മൂപ്പനാ യോ ഓച്ചാന ചെല്ലിയോ നിൽക്കുന്നത്. എനിക്ക് ചിലരെ സങ്കടമുണ്ട്. ഒറ്റ സ്തേവാനം സ്വത്തിരി പ്രസംഗം ചെല്ലില്ല, ഒറ്റ പ്രസംഗമല്ലേ ഉള്ളൂ. ഒറ്റ പ്രസംഗത്തിന് ശരിക്ക് പ്രസംഗിച്ചാൽ ഏറുകൊള്ളും. നമ്മളാരും ശരിക്ക് പ്രസംഗിക്കുന്നില്ലെന്നുള്ളതാണ്. ശരിക്ക് പ്രസംഗിച്ചാൽ സൂക്ഷ ഏറ് വരും. പക്ഷെ ഏറ് വന്നാൽ മേളിലോട്ടങ്ങ് പോകണം. അങ്ങോട്ട് ചെല്ലുമ്പം അടച്ചിടുകയല്ല, സ്വർഗം അങ്ങ് തുറന്നു, ഇരുന്ന പുത്രനെ എഴുന്നേറ്റങ്ങ് നിന്നു, ശുശ്രൂഷ തികച്ചവനെ സ്വീകരിച്ചു. നമ്മെ സ്വീകരിക്കാൻ ഉയരത്തിലൊരുവനുണ്ട്. അതുകൊണ്ട് പിതാവിന്റെ ഹിതപ്രകാരം ശുശ്രൂഷിക്കുക. ആട്ടെ വിസ്തരിക്കുന്നില്ല, സമയത്തെ ഭയപ്പെടുന്നു. അപ്പൊ ഒന്ന്, ക്രിസ്തുവിനെ കണ്ടെത്തണം എന്ന് പറയാനുള്ളതിന്റെ ഒന്നാമത്തെ കാരണം, ക്രിസ്തു ദൈവത്തിന്റെ പുത്രന. രണ്ട്, ക്രിസ്തുവിനെ കണ്ടെത്തണം എന്ന് പറയാനുള്ളതിന്റെ രണ്ടാമത്തെ കാരണം, ക്രിസ്തു ദൈവത്തിന്റെ കുഞ്ഞാട. 35:36 വാക്യം വായിച്ചേ. 35:36 പിറ്റേന്നാൾ യോഹന്നാൻ പിന്നെയും തന്റെ ശിഷ്യന്മാരിൽ രണ്ടുപേരുമായി അവിടെ നിൽക്കുമ്പോൾ കടന്നു പോകുന്ന യേശുവിനെ നോക്കി ഇതാ ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് പറഞ്ഞു. ദൈവത്തിന്റെ കുഞ്ഞാട് ഉണ്ടോ? അപ്പൊ ക്രിസ്തുവിനെ കണ്ടെത്തണം എന്ന് പറയാനുള്ളതിന്റെ രണ്ടാമത്തെ കാരണം, ക്രിസ്തു ദൈവത്തിന്റെ കുഞ്ഞാട. കുഞ്ഞാട് എന്നുള്ള ആ ആശയം വന്നതും ആ പദം വന്നത് യേശു ക്രിസ്തുവിൽ യാതൊരു പാപമില്ല, നിർമ്മലന. സ്തോത്രം. ഊനമില്ലാത്തവൻ, പാപമില്ലാത്തവൻ, കളങ്കമില്ലാത്തവൻ, അകൃത്യമില്ലാത്തവൻ, യാതൊരു അപാകതയില്ലാത്ത അവൻ പവിത്രനും പരിശുദ്ധനുമാകുന്ന ക്രിസ്തു. ക്രിസ്തുവിന്റെ നിർമ്മലതയെ കാണിക്കുന്നതാ അവൻ ദൈവകുഞ്ഞാടാണെന്ന് പറഞ്ഞതിന്റെ സാരം. 5-6 കോടതി മാറി മാറി വിസ്തരിച്ചിട്ടും ഒരു കുറ്റവും ക്രിസ്തുവിൽ കണ്ടില്ല. മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും പരീശന്മാരും മതാനുസാരികളും മതനേതാക്കന്മാരൊക്കെ മാറി മാറി കുറ്റം ചുമത്താൻ നോക്കി, യാതൊരു കുറ്റവും ക്രിസ്തുവിലില്ല. കർത്താവിന് മഹത്വം. നാം ഇങ്ങനെ വായിക്കുന്ന കള്ളസാക്ഷികൾ പലരും വന്ന് സാക്ഷ്യം പറഞ്ഞു, ഒത്തുവന്നില്ല. അവൻ പാപമില്ലാത്ത പരമവിശുദ്ധനാ ക്രിസ്തു. ഒടുവിൽ പീലാത്തോസും വെള്ളമെടുത്ത് കൈ കഴുകി പറഞ്ഞു, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. അവന്റെ ഭാര്യയ്ക്ക് വിവിശതയും വന്നിച്ച് കത്തുകൊടുത്ത് നീതിമാന് വിരോധമായിട്ട് ദോഷമൊന്നും ഒപ്പിച്ചു വെക്കരുത്. ക്രൂശിക്കടന്ന് ദുഷ്പ്രവർത്തിക്കാൻ ഒരുത്തം പറഞ്ഞു, മിണ്ടാതിരിയടാ, നമ്മൾ തെറ്റ് ചെയ്തത് കൊണ്ട് ഈ ക്രൂശെ കയറി. ഈ നീതിമാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. വഴി നടന്ന് പോയവർ ക്രിസ്തുവിന്റെ മരണസമയത്ത് 6 മണി നേരം മുതൽ 9 മണി നേരം വരത്തെ ഭൂമിയിലെല്ലാം ആമൻ ഭൂമി ഇളകി കൂരിട്ടുണ്ടായി. സൂര്യൻ കരിപ്പട പോലെ കരത്തു. ദേവാലയത്തിന്റെ ദിനേശ്വര മുകളിൽ നിന്ന് താടോട്ട് ചിന്തി അണ്ടകടാകം ആടികുലിച്ചു. കല്ലറകൾ തുറന്നു, ചിലരൊക്കെ പ്രത്യക്ഷപ്പെട്ടു എന്ന് വേണ്ട. അവൻ വല്ലാത്ത കോളിളക്കങ്ങൾ നടന്നപ്പോ വഴി നടന്നു പോയവര് ശതാധിപൻ പറഞ്ഞൊരു പദമുണ്ട്, ഇവൻ വാസ്തവമായി നീതിമാന, പാപമില്ലാത്ത പരമവിശുദ്ധന ക്രിസ്തു. അതുകൊണ്ട് ഇന്ന് രാത്രി ആ ക്രിസ്തുവിന്റെ വിശുദ്ധി വേണം നമ്മളും അനുകരിക്കാൻ. ഈ വിശുദ്ധി വിശുദ്ധി എന്ന് പറഞ്ഞാൽ ആരോടും മിണ്ടാതെ നടക്കുന്നതല്ല. ചിലക്ക് വിശുദ്ധി കൂടി ആരോടും മിണ്ടുകയല്ല. അങ്ങനെയുള്ള വിശുദ്ധന്മാരുണ്ട്. അത് വിശുദ്ധിയല്ല, വിളച്ചില. നമ്മൾ ചോദിക്കല്ലേ, ചില സഭയിലെ വിശുദ്ധരാന്നും പറഞ്ഞാ ഇവര് നടക്കുന്നത്. എന്തോ ഉണ്ടമ്മാമ വിശ്വാസം, സുഖമായിട്ടിരിക്കുന്നു, സൗഖ്യമാണ്. ഈ സഭയിലൊക്കെ എപ്പോഴും ഇങ്ങനെ നല്ല വിശുദ്ധനാന്നും പറഞ്ഞിരിക്കുന്ന ആൾക്കാരുണ്ട്. അത് വിശുദ്ധിയുള്ളത് മിണ്ടാതിരിക്കുന്നതല്ല. നമ്മുടെ കർത്താവിൻ്റെയോ ഏറ്റവും നല്ല മാതൃക. ആൾക്കാരോട് സഹകരിക്കാത്തതും വിശുദ്ധിയുടെ മാനദണ്ഡമല്ല. സ്തോത്രം. എങ്ങും പോകാതെ വരയ്ക്കാതിരിക്കുന്നതും വിശുദ്ധിയല്ല.
ചിലക്ക് വിശുദ്ധി ചെറിയ ലോകത്തിന് പോലും പോരണം, അവരുടെ വൃത്തി സഭയിൽ ആർക്കും വിശുദ്ധി ഇല്ലാണ്ട് വരയ്ക്കാത്ത അനങ്ങിക്കുക, ഈ മിക്കാറും അവിടെ ഇരുന്ന് പോവുകയേ ഉള്ളൂ. വിശുദ്ധി എന്ന് പറഞ്ഞാൽ മിണ്ടാതിരിക്കുന്നതോ ആൾക്കാരോട് സഹകരിക്കാതിരിക്കുന്നതോ വെളിയിൽ ഇറങ്ങി നടക്കാതിരിക്കുന്നതോ കൂട്ടായ്മയ്ക്ക് മറ്റുള്ളവരെ അശുദ്ധരാന്ന് പറഞ്ഞ് വരാതിരിക്കുന്നതല്ല. അതിന് ഏറ്റവും നല്ല മാതൃക യേശു അല്ലയോ? ഈ വെച്ചിരുന്നപ്പോ എല്ലാവരുടെ ഇടപെട്ടില്ലേ? ചിലര് സ്ത്രീകളോട് മിണ്ടുകല്ല വിശുദ്ധി കൂടിയാൽ, അവൻ കൊച്ചുണ്ണയുടെ ഏട്ടനാ. അയ്യോ കർത്താവ് ശമരിയാക്കാരിയുമായിട്ട് ഒറ്റയ്ക്കല്ലയോ സംസാരിച്ച്? ഒറ്റയ്ക്കാ, ചുച്ചന്മാരെല്ലാം ഭക്ഷണം കൊള്ളാൻ പോവുകയും ചെയ്തു, രണ്ടുപേരോട് ഒറ്റയ്ക്കാ. അതാ വിശുദ്ധന്റെ വിശേഷത, ചുച്ചന്മാരെല്ലാം പോയി ഭക്ഷണം കൊള്ളാൻ, യേശുവും സഹോദരിയും തന്നെ. അപ്പൊ ചോദിച്ചു, ഇച്ചിരി കുടിക്കാൻ വെള്ളം തരാവെന്ന് ചോദിച്ചു. അവളുടനെ പറഞ്ഞു, യഹൂദനാകുന്ന നീയെ? ഉടനെ കാര്യമൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം തുടങ്ങി. അപ്പം ആദ്യം യഹൂദനാന്ന് മനസ്സിലായി, സംസാരം അങ്ങോട്ട് മുറുകിയപ്പോൾ പിന്നെ അവൾ പറഞ്ഞു, സാധാരണ ഒരു മനുഷ്യനല്ല അവനെ, ഒരു പ്രവാചകനാന്ന് പറഞ്ഞു. സംസാരം മുറുകും തോറും ആളിനെ പഠിക്കുക, പ്രവാചകനാന്ന് പറഞ്ഞു. പിന്നെ സംസാരം മുറുകി 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 അതിൻ്റെ മൂർധന്യാവസ്ഥ വന്നപ്പോൾ അവൾ പറഞ്ഞു, ഇവൻ മിശിഹായാണെന്ന്. മിശിഹായാണെന്ന് മനസ്സിലാക്കിയപ്പോൾ കൊടമ അവിടെ വെച്ചേച്ച് നേരെ പട്ടണത്തിലോടി കണ്ടവരോടെല്ലാം അവൾ വിളിച്ച് പറഞ്ഞു, ഞാൻ മിശിഹായെ കണ്ടെത്തി. സംസാരിക്കും തോറും അവൻ്റെ വിശുദ്ധി മനസ്സിലാക്കുക. സ്തോത്രം. ആദ്യം ഒരു യഹൂദനാന്ന് മനസ്സിലായി, പിന്നൊരു സാധാരണക്കാരനല്ല അവൻ, വിശേഷതയുള്ളവനാ. പിന്നെ മനസ്സിലായി പ്രവാചകൻ, ഒടിയു മനസ്സിലായി മിശിഹായാണ്. ആര്, ഇവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ലായിരുന്നു. ചില പറഞ്ഞ സ്ത്രീകളോട് മിണ്ടുകയല്ല. സ്ത്രീകൾ അവിടെ നിൽക്കുക, എന്തുകൊണ്ട് സിസ്റ്ററെ വിശേഷം? അവരവിടെ നിൽക്കുക, അവൻ കൊച്ചുണ്ണിയുടെ ഏട്ടൻ, അവനെ സൂക്ഷിച്ചോണം, ഒന്ന് മാർക്ക് ചെയ്യുന്നത് നല്ലതാ. നമുക്ക് മാതൃക കർത്താവാകുന്ന ക്രിസ്തുവാ. പക്ഷെ ആക്ഷേപങ്ങൾ ഉന്നയിച്ചു, ഇവൻ ചുങ്കക്കാരുടെയും വേശ്യമാരുടെയും പരീശന്മാരുടെ ആ ചുങ്കക്കാരുടെയും വേശ്യമാരുടെയും ആമയൊക്കെ കൂടെ ഇവൻ ഭക്ഷണം കഴിക്കുന്നത്, സഹവസിക്കുന്നത്. കർത്താവ് അവരുടെ ആ സ്വഭാവത്തോട് ചേർന്നില്ല, അവരെല്ലാം യേശുവിൻ്റെ സ്വഭാവത്തോടെ രൂപപ്പെട്ടു. വചനവും അങ്ങനെ പഠിപ്പിക്കുന്നത്, നീ അവരുടെ പക്ഷം ചേരുകയല്ല, അവർ നിന്റെ പക്ഷം ചേരണം. അതാ വിശുദ്ധി, കർത്താവിൻ്റെ മകത്വം. പോട്ടെ, ആ ഭാഗം അധികം വിസ്തരിക്കുന്നില്ല. അപ്പോൾ ക്രിസ്തുവിനെ കണ്ടെത്തണം. രണ്ടാമത്തെ കാരണം, ക്രിസ്തു ദൈവ കുഞ്ഞാണ്. പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു. എഴുതിയിരിക്കുന്നവനെ ഞങ്ങൾ കണ്ടെത്തി മതി. അപ്പൊ ക്രിസ്തുവിനെ കണ്ടെത്തണമെന്ന് പറയാനുള്ളതിന്റെ മൂന്നാമത്തെ കാരണം, ക്രിസ്തു ഊഹാപോഹവും കെട്ടുകഥയും അമ്മമ്മക്കഥയും ഉമ്മാക്കിക്കഥയും കഴിവിക്കഥയും ഐതിഹ്യം ഒന്നുമല്ല. സ്തോത്രം. ക്രിസ്തു സാക്ഷാൽ ദൈവമാണ്, ചരിത്ര പുരുഷന്. ഇത് ന്യായ പ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും മുൻപേ എഴുതി വച്ചിരിക്കുന്നവനാ ക്രിസ്തു. ആവർത്തനം 18-ാം അധ്യായം ഒക്കെ എടുക്കുന്നില്ല, ജനിക്കുന്നതിന് എത്രയോ കൊല്ലം മുമ്പ് എഴുതി വെച്ചു അവൻ ജനിക്കുമെന്ന്, എവിടെ ജനിക്കുമെന്നും എങ്ങനെ ജനിക്കുമെന്നും എപ്പോൾ ജനിക്കുമെന്നും ഏത് വിധത്തിൽ ജനിക്കുമെന്നും ജനിച്ചു കഴിഞ്ഞ് എന്ത് കഴിക്കുമെന്നും എവിടൊക്കെ പോകുമെന്നും എന്തൊക്കെ ചെയ്യുമെന്നും എങ്ങനെ ജീവിക്കുമെന്നും എങ്ങനെ ശുശ്രൂഷിക്കുമെന്നും ഏത് വിധത്തിൽ ജീവിക്കുമെന്നും ഏത് വിധത്തിലാണ് തൻ്റെ മരണമെന്നും തൻ്റെ അടക്കമെന്നും തൻ്റെ ഉയർപ്പെന്നും തൻ്റെ തിരിച്ചുവരുമെന്നല്ല, ജനിക്കുന്നതിന് എത്രയോ കൊല്ലം മുമ്പ് എഴുതി വച്ചിരിക്കുക. ജനിക്കുന്നതിന് 14,000 ഒക്കെ കൊല്ലം മുമ്പ് എഴുതിയിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകമൊക്കെ പഠിക്കുമ്പോൾ ഓരോ അധ്യായത്തിൽ പരാമർശമുണ്ടല്ലോ, ഏത് വിധത്തിൽ ജനിക്കുമെന്ന് യെശയ്യാവ് എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് അറിവുള്ള വാക്യമാ. 7-ാം അധ്യായത്തിന്റെ 14-ാം വാക്യോ 9-ാം അധ്യായത്തിന്റെ 6-ാം വാക്യോ 53-ാം അധ്യായത്തിന്റെ 1 മുതൽ താഴോട്ടുള്ള വേദാംശങ്ങളും എല്ലാം ക്രിസ്തുവിനെ പറ്റി നേരത്തെ തിരുവെടുത്ത, എവിടെ ജനിക്കുമെന്ന് ജനിക്കുന്നതിനെ 800 കൊല്ലം മുമ്പ് മീഹ എഴുതി. അതാണല്ലോ 5-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം നമുക്ക് മനഃപ്പാടമാ. എന്നാലും ഒന്ന് വായിച്ചേര്, 5:2. ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതിരിയായിരിക്കേണ്ടെന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു. ക്രിസ്തു ബേത്ലഹേമിൽ ജനിക്കുമെന്ന് ജനിക്കുന്നതിന് 800 കൊല്ലം മുമ്പ് മീഹ പ്രവചിച്ചു. ബേത്ലഹേമിൽ ജനിക്കാനുള്ള കാരണം ഒത്തിരി ഉണ്ട്. ഒരു പോയിന്റ് പറയാം, ഒരു കാര്യം നമുക്ക് അറിവുള്ള കാര്യമാണ്, ബേത്ലഹേമിൽ തന്നെ സൂക്ഷ്മം ജനിക്കാൻ കാരണം പണ്ട് എന്താ വലിയ തള്ള മരിച്ച സ്ഥലമായി സ്ഥലം. എഫ്രാത്തിലെത്താൻ
Alpa dura wala pol Rahele Marichu Avala Wadi Ataki Abedele game in a bogan salata. A pratelatan alpa dura wala lapam. E amen Yatu Talayagan Gadi and Nanyocha Talay Kuta make a cover in the game. Otago open at the le Bigrangaragia. Upon the video with the bonapam. E Rahelama Ala Midikia. Saudari okey orang lah, saudari already onda, binnya, icera tuh tuh noda cewel lam korang cewoda bekan onda, anda mudi, ada tekan ni kodi nyontet, binnya piriya cewel lam kita badi ceh, cunda le, okey, dalah icera mudi kya, Yakob binnya borak ya, Yakob binnya bayar ya, Yakob main ala sabele, binnya bayar ya, ana, amma, saudari samai binnya prasaran nungguna. Apa dalah pohon bokin eh, di cerita beri baca ikut anda pohon bokin agak gerakan bangun ada tu otak aku pun agak tertutup, aku otak aku pun agak tertutup, ini paham beri cerita aku tidak ada ni lah, leh ayu ada ni lah, bill game silpe ada ni lah, apa ni agak ni lah apa ni ada ni lah, aduh mama ini beri buat ni stotra nak paranya ada tu, otak aku pun agak tertutup, aduh papa budia bayi kau dalah, bayi bila ni beri bayi kau dalah, beri bayi kau dalah, leh cerita orang balik kuat dalah lah, entah beranek. Panti baik, ah baik. Baik nanti, otak aku pun nanti light. Jadi, mama him, kanwa, semua konvensyen mama beri. Semua uasa partan ikim, mama, mama ayah lepas tambah uang kiri kena jalan. Pem, part uang kapar, mocha gian, tera gian, ni, apa ini kerana nadi kia? Yalah, otak aku pun nanti, mocha gian, tera, ni, nyan nada pat. Apa, nama lepas mama ayah dan tu, aduh, putih hari wadiah orang kerana anggal Amerika port uang, pem. Susu saya kira, lah adik cuma ti, cundi ada tu, ini bila ini hebat barang ni illa, ubeh cicil illa, krami kira nama mereka tidak illa, apa mana pak kallam barangnya, ini bisanya tu kallam barangnya, ah bisanya tu lah, mai di kira tu, apang kira mana pebal barangnya ni kira ni akan bantu illa, apa nang orang ni boi, dari yang ini kan tahun diri kira, suci. Marana samai yang motor warna pol, berapa pustakaan barang yang dalam cari teram barang yang ada, prosabat tu udah kudi mai dikira blood boy kau ni dikira ni mana? Biniam ini ni prosabat tu, awalnya ni benoni, berapa ni kita dukkat ni ni kanan diri ni putaran ni beratu, awan ni apa ni benda biniam ini walang gaya ni putaran, apa aku benda misteri kau ni lah, anggana prosabat tu udah kudi mai dicatat barang ni al, cari teram barang barang ni blood boy kau ni dikira ni mana? Apa noda bandar kallam barangnya bercinta itu dia orang beri udi. Ini kallam barang yang bohong tu orang tuh ucapan dengannya adil beri kum. Jeliye kalle, enna yoga tu ni barangnya thalebe itu ni ajaran. Orang orang pun gan gila, tuh ucapan dengan ke thalebe itu ni beri. Enna, awalnya yoga tu ni barangnya, ada payah hilal ajaran pas tu. Bayang kiri tempoh la kita pon. Macam ada tamasik kita pogan jahat ya dah. Pon. Eh tu bercinta itu kallam barangnya. Bicara tidak pergi ke mana, jangan bahagia tidak boleh mana. Oh, cuma hari itu. Alpa dua orang orang cendana leprat tidak ta. Makmal cendana tak kampar habis kiam. Oh tidak. Abraham ini abadi ada ki, Sarah ini abadi ada ki, Isaac ini abadi ada ki, Rebecca ini abadi ada ki, Yakob ini abadi ada ki, Leia ini abadi ada ki. Pinnya tiadalah Yosef pin nasti guntu boi. Baca Rahel ini jalan oh tidak. Abalah wadi hari ke ada ki. Ada kanan ini iran dalam bela gigi ramai gigi ada syabtan gigi kan ragil dan dia makhluk cili kerja gigi mana pinat itu dia perbajaan alam abil beri tuh tuh anda yang dah ayam gigi lah mana na biadi anda kau nada na salama ini bayar dalam gigi adu undang undang apa rancah Kristu apa dah jenikum yang dah barangnya al ninda mana na biadi kutamat ninda syabu ninda baharim beri tuh ninda segala syabu matana Kristu benda tuh ini perawi Kristu Ninda biru tu jenis cahal, ninda biru ninda syabam mar. Yesus Kristu, ninda jiwa tu tulis jenis cahal, ninda jiwa tu tulis leh, amen budi apa tiasa mundaga, ni raja bodoh. Jangan faham dengan kebohongan ni lekar tahu ni makutam. Jenis kian ni nuru kallam mumba baranjo, badal lekhi menjenis kium, suca wada jenis cium. Kerthaa ini magetam. Aduh bandar, niaya permainan tu lalu moshe kya perwaja kan marim, edidi bici ni kena mana Kristu. Aduh gunting ni jatuh Kristu mana kandati kono. Nal eh Kristus ini kanda tu nama mana paranya nolah dengan nal amat tak kanan am, anal pati anjam wahai kita dinda rianda bagu untuk wahai cemane,
Awan Yosef inde putranaya. Awan Yosef inde putranaya. Yesu enna Nasaretukaran thanne ennu paranju. Yesu enna Nasaretukaran thanne. Nasaretukaran. Kristuvine kandathanamennu parayanulla ninte naalamathe kaaranam. Avan Yesu enna Nasaretukaran. Aa padam kando Yesu. Ippa ee nammude naattile malayala bhashayodu velliya nirpathi onnumilla. Ucharana shuddhi illa palarkkum. Ibum celadat tubuh desa macam celadat celap hati kari bagai panle. Indra atur Yesu binda nama tu Yesu. Yesu itu boleh marah jele Yesu. Ani pan lantai ni nyontu warna deh ullo. Yesu. Yesu. Angkana ayat diri kena dah. Aman Yosef binda putar naya Yesu. Yenna Nasaret garan. Nama garaya. Yesu yang nawakan di artam, ini cidaw, ini cagan, ini chicken namen. Aduh mana liu malaya kan benda barangnya dah, mariye beredikan dah, Yosef pun udah barangnya gudah mai tu berchicken dah, uribaga bokna samta dekat ada bishaya cah dah, aben mana bah jenada ye, aben ada pabang ngadil nanda, rechipan dikekonde, aben Yesu benda beredan nam, Yesu yang nawakan di artam, ini cidaw, ini cagan, Kristu benda kanda tanam benda barangnya nolah benda nala matta kananam, Kristu rechidaw. Orang orang itu nere cikgu oleh Yesus Kristus, matra mat orang itu nere nacah hilalah. Dalam cikgu perdebat, agak cipta nere kiriil manusia orang dekatnya nalgah perda. Orang orang nama Yesus benda baru cipta nama. Jangan orang cewa sana begya. Wanda Kristus benda kandatanam. Aini kananam kandatanam dengan kananam wanda Kristus dewa putra na. Rianda Kristus dewa tanja kunyada. Muna Kristu nyaya permana dalil pandai di baca tu boleh jenis macam mana? Nale Kristu jecida awa, aduh guna nindir yatri, aja jecida awa aja, jecca kan agenna Kristu bina kandatiye tiri ciboga awu. Aduh noda bandar potori kaya guna apa agat tu beraya? Ya pada aja jecida awa mana kandatan dada? Ia samayat a kandatan dada? Jeli oje nale am yoga wonder langga, yoga nala ganam, amal orang dengan naranya. Ya Paul Kristu bina kandatanam. Adiyam cerita pada cial. Ingin ada padam unda. Mupati anci mupatar wakin cerita pada cial ingenah. Ya Paul Kristu bina kandatanam. Aden ingenah answer. Kadan pogan dene mumbu. Inne jatri apa ni dale kadan boi kundi dikega. Ninda sami beguda kadan boi kundi dikega. Kadan pogan dene mumbu. Inne jatri Kristu bina kandatikonam. Boleh kerjanya tanpa ada gana. Indra jatri Kristu dengan sami ibu thunde. Kadang pogan dengan mampu Yesus Kristu dengan indra jatri ganda tanu. Hallelujah. Ini dia cahaya bersama. Ini suprasana gana ma. Ini ahmed cahaya bersama. Indra jatri dengan asraya na ganda tiap orang dengan diri cebok aku. Kereta apa ni magutam? Jangan apa antam apa panen dah ada ni. Inna mudirin dila sama yang boleh tu guna. Kereta apa ni magutam? Dewa tu nistotra. Ini suprasana gana ma. Indra jatri Kristu dengan ganda tiap diri cebok aku. Orde cawasan apa? Wama Yesus Kristus benar kandatnya. Ini rianda Kristu celerai kandatu. Indah rehatri Yesus Kristu celerai kandat dengan rehatri ajarik. Yang bagian gan wajib kan dengar Kristu benar kandatnya. Wama rianda Kristu indah rehatri celerai kandatu. Kanan aboy ada yang terjadi yang dulu, nanti kita yang akan Kristu ini bumi ini kebanda. Ia pol nama le kandati yang tu jodoh cial, nanti mupadam pada sengkiratan pada nara macam orang tu cerita pada cial, na pinaga aram ayirun pola jawab nama le kandati ya. Pavilosin de bahasa ye pernah, loga stabil tu ni mumba. Yesia perbaja kan de bahasa pernah, yugar mangal ke mumba. Indra jatri, ah Kristu nama le kandatu. Nyalah orang cina rata, ye tawasta ye liran alam Kristu nama le kandatu. Orang orang itu dahagran apa yang anda rata? Air awasta yang lebih diri nalan Kristu kan datu. Dengan karya allah bahagama. Anda, apanya memang kita maritene maranya dikia, pati dikia. Dewa itu beran mandu mandu manusia ni matanya. Awan dia muka jiwa swasa mudi. Tanjaya ini kerana yang ada mana takkan udang udang kami itu dewa yang ada mana gahadan itu beriti. Hawa yang sertice, samibat nariti, nalan gairian dewa maranya. Tortang kahkanam, tortat itu bela jeiganam, sanda ana sambustu lalu dia bumi gil peti peri gil naraganam, nala itu ni ellya atta ki peri ganam. Tortang kahkanam, ini barangnya guna tortat itu airilin keran sahade dekunde, adu guna kahkanam, macam tortang kah tidak,
തോട്ടത്തിൽ പാമ്പ് കയറി. നിങ്ങൾക്ക് അഭാഗം അറിയാം, അങ്ങനെ പാമ്പ് തോട്ടത്തിൽ വന്ന് ആദാമില്ലാഞ്ഞ സമയത്തായി പാമ്പ് വന്നത്. പാമ്പ് വന്ന് എൻ്റെ ഭാഷയിൽ ഇന്നത്തെ രീതി അനുസരിച്ച് പാമ്പ് ആദ്യം അമ്മാമ്മയ്ക്ക് മിസ് കോൾ കൊടുത്തു. അമ്മാമ്മയ്ക്ക് പാമ്പ്, അമ്മാമ്മമാർക്കാണല്ലോ ആദ്യം മിസ് കോൾ വരുന്നത്. അമ്മാമ്മയ്ക്ക് ഒരു മിസ് കോൾ കൊടുത്തു. അമ്മാമ്മ നോക്കിയപ്പം ഒരു മിസ് കോൾ. അമ്മാമ്മ തിരിച്ചങ്ങോട്ട്, രാത്രി ഒരു മിസ് കോൾ. അപ്പം അത് സൂക്ഷം പാമ്പിനെ വന്നു. അപ്പം പാമ്പ് പകുതി ഒരു ഈ പടലിൽ നിന്ന് മേളിലോട്ടുള്ളൊരു ഫോട്ടോ പാമ്പിൻ്റെ. അമ്മാമ്മയുടെ ലൈക്ക് അടിച്ച്. അങ്ങനെ അമ്മാമ്മയും പാമ്പും കൂടെ ഇടപാട് തുടങ്ങി. നിങ്ങളാ ഭാഗം പഠിക്കണം, സമയമില്ലാത്ത കൊണ്ടാണ്. അങ്ങനെ അമ്മാമ്മയും പാമ്പും, നിങ്ങളാ ഭാഗം പഠിക്കണം. ഈ അമ്മാമ്മ എവിടത്തെയാന്ന് ചോദിച്ചാൽ അമ്മാമ്മ തോട്ടത്തിലെ അമ്മാമ്മയാണ്. അതാ 2:15 വായിച്ചേ. 2:15, ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങൾ വിശുദ്ധരാകണമെന്നാ. അതുകൊണ്ട് എഴുന്നേറ്റ് പോകരുത്, ഇവിടെ കേട്ടേച്ചാ പോകാവൂ. കയറുകൊണ്ട് ഒരു ചമ്മട്ടി ഉണ്ടാക്കി. മിക്കാറും ഞാനത് ഉണ്ടാക്കും ഈ യോഗത്തിന്, ഈ യോഗം തീരുന്നതിന് മുന്നേ. യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടു പോയി. യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടു പോയി. ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും, ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും, അതിനെ കാപ്പാനും അവിടെയാക്കി. അവിടെയാക്കി കണ്ടോ? അപ്പൊ തോട്ടത്തിലാക്കി. തോട്ടമോ? എന്തോ സുന്ദര സുരബലമായ തോട്ടമാ. സൈമൺ സാറ് കൊടുത്തിരിക്കുന്നത് ആംഗല ദ്വീപ് പോലെ, ആംഗലേയ ദ്വീപ് പോലെ ആയിരുന്ന ഹരിതവർണമാകും ആംഗല ദ്വീപ് പോലെ. അരുണൻ തൻ്റെ കര, അരുണൻ തൻ്റെ തര കരണം നിപവിക്കും. ആ മരുവിൻ നടുവിലെ ശീതളോദ്യാനം പോലെ ഹരിതവർണമാകും ആംഗല ദ്വീപ് പോലെ. കേരവും ഗംഭീരവും ഈന്തലും കരിമ്പുള്ളി പേരകും നാഗരംഗം ആതളമാതുളങ്ക ആമ്രങ്ങൾ ആമ്രാതകം ചെത്തുകയും അത്തിവൃക്ഷം കമ്രമാം താത്രി താലജാലങ്ങൾ വീലുക്കളും ഗന്ധപുഷ്പങ്ങൾ ഏകം ചമ്പുകമ്പകളും ഗന്ധമോക്ഷപും മോക്ഷദ്രുവമും സപ്തച്ഛതം മൻപാലും ഇനിപ്പാലും പോഷണത്താലും വാഴത്തം പുരാനിരിക്കാം ഏത്തനും ഗാംഭീര്യം ഉള്ളുപാരം ദ്രവിച്ചീടിലെ വൻപടു പച്ചത്തൊലി പേറുന്ന ചിങ്ങനാതി രമ്പകൾ പലതരം ഇക്ഷുക്കൾ പൂക്കളുള്ള ചുമ്പത്താൻ പൂക്കളുള്ള വൃക്ഷങ്ങൾ പലതരം. അപ്പോൾ സുന്ദര സുരബലമായ ഏദൻ തോട്ടം, ഈ ഏദൻ തോട്ടത്തിൽ വേല ചെയ്യാനാക്കി. അപ്പൊ എന്റെ ഭാഷ പറഞ്ഞാൽ അമ്മാമ്മ എവിടത്തെയാന്ന് ചോദിച്ചാൽ ഞാൻ അമ്മാമ്മയ്ക്ക് അഡ്രസ് ഇടാം, തോട്ടത്തിലമ്മാമ്മ. അമ്മാമ്മ തോട്ടത്തിലമ്മാമ്മ. ആ പാമ്പ് എവിടത്തെയാ? അമ്മാമ്മ തോട്ടത്തിലത്. തോട്ടം ഏതാ? ഉത്തമഗീതം കൊണ്ട് എടുക്കേണ്ടതാ. ദൈവസഭ കെട്ടിയടക്കപ്പെട്ട തോട്ടം. നീ കിളിച്ചു വന്നതല്ല, നിന്നെ കൊണ്ട് നട്ടതാ. സൽഫലം കായ്ക്കാൻ കിളിച്ചു വന്നതല്ല, കൊണ്ട് നട്ടതാ. ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. വേല് കെട്ടി, കല്ല് പെറുക്കി, ചക്ക് കുടിച്ചിട്ടു, ഗോപുരം പണിതു, ഫലവത്തായ കുന്നിന്മേൽ നിന്നെ കൊണ്ട് നട്ടിരിക്കുക. ദൈവസഭ തോട്ടമാ. ആ തോട്ടത്തിലാ എവരെ കൊണ്ടാക്കിയത്. അപ്പോൾ ഈ ഒറ്റവാക്യ അമ്മാമ്മയുടെ അഡ്രസ് പറഞ്ഞാൽ തോട്ടത്തിൽ അമ്മാമ്മ. പാമ്പ് എവിടത്തെയാ? വായിച്ചേ 3:1. യഹോവയായ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടുജന്തുക്കളെക്കാളും, കാട്ടുജന്തുക്കളെക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു. പാമ്പ് എവിടത്തെയാ? പാമ്പ് കാട്ടിലെ അമ്മാമ്മയോ? അപ്പൊ തോട്ടത്തിൽ അമ്മാമ്മയും കാട്ടിലെ പാമ്പും അവര് തമ്മിലാ ഇപ്പൊ മിസ് കോൾ വിട്ട് കളിക്കുന്നത്. നിന്റെ മൊബൈലൊക്കെ സൂക്ഷിച്ചോണം കേട്ടോ. ആവശ്യമില്ലാത്ത മിസ് കോള്, മെസ്സേജ്, ഫോട്ടോ മുതുവാതിരാക്കി അടക്കിയുള്ള സംസാരം. പിന്നെ വിളിക്കാം, പിന്നെ വിളിക്കാം, പിന്നെ വിളിക്കാം. പുള്ളി വന്നു, പുള്ളി വന്നു. നിന്നെ ദൈവം പിടിക്കും, സൂക്ഷം നിന്നെ പിടിച്ചിരിക്കും. ശിവ പണ്ട് കിടന്ന് ഫോൺ ചെയ്ത് നമുക്കറിയാം. ഏഴ് ശിവായാന്ന് ഇപ്പൊ ഞാൻ പൊതുവെ പറയുന്നില്ല. പറയണോ പള്ളിപ്പാട്ട്? ദൈവം നിന്നെ ന്യായം വിധിക്കും. ദൈവം വിശുദ്ധനാ. നിന്റെ ഇന്ന് രാത്രി നിന്റെ ഫോണെല്ലാം ക്രമീകരിച്ചോണം. ഭർത്താവ് അറിയാൻ ആർക്കെങ്കിലും ഫോൺ ചെയ്യുന്നുണ്ടെങ്കിൽ ദൈവം നിന്നെ സൂക്ഷം പിടിക്കും. ഭാര്യ അറിയാതെ നിനക്ക് രഹസ്യ സംഭാഷണമോ പിക്ചറോ ഫോണോണ്ട് സൂക്ഷം. ഈ ദിവസങ്ങളിൽ ദൈവം നിന്നെ പിടിക്കും. ജീവനുള്ള ദൈവത്തിന്റെ കൈവിടുന്നത് അത്ര ഭയങ്കരം. രഹസ്യ സംഭാഷണം, രഹസ്യ ഇടപാടുകള്. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. നാളെ വാ. ദൈവം വിശുദ്ധനാ.
നിന്റെ പോണം വിശുദ്ധമായിരിക്കണം, നിന്റെ സംസാരവും വിശുദ്ധമായിരിക്കണം, നിന്റെ ഇടപാട് വിശുദ്ധമായിരിക്കണം. അധികം വിസ്തരിക്കുന്നില്ല. അമ്മാമ്മയും പാമ്പും എന്തിനേറെ, അമ്മാമ്മയും പാമ്പും കൂടെ ഇടപാടെല്ലാം നടത്തി 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 അവസാനം പാമ്പി തള്ളയെ ചതിച്ചു. അവനെ ഫോട്ടോയും എല്ലാം കാണിച്ച് മിസ് കോളും വിട്ട് നല്ല ചേർന്ന് അമ്മാമ്മ പറഞ്ഞു, എന്നാലും എൻ്റെ ഇടാ നീ എന്നോട് സംസാരിക്കുന്നില്ല, ഞങ്ങളുടെ പുള്ളിക്ക് എന്നോട് സംസാരിക്കാൻ നേരം പോലും. അപ്പൊ അവനും കണ്ടി കൈ കയറി, ആട്ടെന്നാലും എൻ്റെ ദൈവമേ ഞങ്ങളുടെ പുള്ളിക്ക് ഇങ്ങനെ എപ്പോഴും അങ്ങ് തോട്ടത്തിൽ വേല, തോട്ടത്തിൽ വേല, ഇന്നലെയും മേല, എന്നും മേല, പുള്ളിക്ക് എന്നോട് സംസാരി, ഞങ്ങളൊന്ന് ഇതുവരെ ഒന്ന് ഞാൻ കഴിഞ്ഞ എത്ര ആഴ്ച കൊണ്ട് വന്ന് നമുക്ക് പാർക്കിൽ ഒന്ന് പോകാം. ഇപ്പൊ അവധിയല്ലേ, നമുക്ക് പിക്കിനിക്ക്, പിക്കിനിക്ക്. എന്നാലൊരു ഉപദേശിച്ച് ആക്കിനകത്ത് കയറി ഓടുന്നു. അയാളും ഉപദേശിയാ, ഉപദേശിയാ, വിശ്വാസിയുടെ കൂടെ പോയി ചാക്കിനകത്ത് കയറി കുട്ടി ചാക്കിനകത്ത് ഓടുക. ഉപദേശി വിശ്വാസി നിന്നെ ചാക്കിനകത്ത് മൂടിക്കെട്ടി. ആ നീ വിശ്വാസിയുടെ കൂടെ ചാക്കിനകത്ത് ഓടാൻ നടന്ന കുടുംബി കൂട്ടിക്കെട്ടി. അവർ നിന്നെ എടുത്ത് അലക്കും. ആ ബാക്കി നാളെയാ, ഇന്ന് ഞാൻ ഞാൻ അടങ്ങിയാൻ നിൽക്കുക. സ്തോത്രം. പിക്കിനിക്ക് മാനമര്യാദയ്ക്ക് യോഗ്യമായിട്ട് ജീവിച്ചോണം. എടാ പിക്കിനിക്കും ചിക്കിനിക്കിനും പോകാനാണെങ്കിൽ ശുഭിചാര വേലയ്ക്ക് ഇറങ്ങണ്ട, വേറെ വേലയ്ക്ക് പോവും. സ്തോത്രം. വിശ്വാസിയായിട്ട് ആ കബഡി കളി, കബഡി 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 കബഡി, വിശ്വാസിയായിട്ട് വേറെ വല്ല പണിക്കും പോവും. ശുശ്രൂഷയാ പ്രധാനം, ശുശ്രൂഷയ്ക്കാ മുൻഗണന, ശുശ്രൂഷയായിട്ടോ ശ്രേഷ്ഠം. അട്ടെ ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. എന്തിനേറെ രണ്ടുപേരുടെ ലോഹ്യമായി സംസാരിച്ച് സംസാരിച്ച് തള്ളയെ ചതിച്ചു. ഞാനങ്ങ് നിർത്തുക. ഒടുവിൽ വിലക്കപ്പെട്ട കനി പറിച്ചു തിന്നു. പാമ്പും തള്ളയും കൂടെ വർത്താനം പറഞ്ഞ് അവസാനം പാമ്പിനോട് തള്ള ചോദിച്ചെന്ന് പറഞ്ഞു, നീ ഇത്ര കാര്യമായിട്ട് തിന്ന് തിന്നെന്ന് പറഞ്ഞ് നീ ഇത് തിന്നിട്ടുണ്ടോ എന്ന്. സൈമൺ സാർ അങ്ങനെയാണ് കൊടുത്തേക്കുന്നത്, നീ ഇത് തിന്നിട്ടുണ്ടോ എന്ന്. ഉള്ള ആശയങ്ങളാണ്. അപ്പൊ പാമ്പ് പറഞ്ഞു, യോ എൻ്റെ തള്ളയെ ഞാനിത് തിന്നെന്ന്. പിന്നെ അതെങ്ങനെ, എൻ്റെ തള്ളയെ ഞങ്ങളും പണ്ട് മിണ്ട് കയലായിരുന്നു, ഇത് തിന്നേ പിന്നെ ഞാൻ ചൊവ്വനെ സംസാരിക്കുന്നു. അപ്പൊ അത് സാറ് കൊടുത്തിരിക്കുന്ന പ്രയോഗം, തിരികെ കാമിനിക്കിത്ര ശ്രേഷ്ഠത വരുത്തിയ വീര്യ സൽഫലം. തിരിയക്ക, തിരിയക്ക എന്ന് പറഞ്ഞ വിലങ്ങനെ സഞ്ചരിക്കുന്നത്, അതാ തിരിയക്ക്, തിരിയക്ക്. തിരിയക്കാം എനിക്കിത്ര ശ്രേഷ്ഠത വരുത്തിയ, ഞങ്ങളിങ്ങനെ വിലങ്ങനെ സംസാരിക്കുക ഉരിയാട്ടമില്ലായിരുന്നു, ഈ കാതിന്നേ പിന്നെ കണ്ടോനെ സംസാരിക്കും. തള്ളേനെ ഒതുക്കിയതാ. അപ്പൊ തള്ളയ്ക്കൊരാഗ്രഹം, അന്നായി കാ രണ്ടെണ്ണം തിന്നേച്ച് പറിച്ചു തന്നു. എനിക്കൊന്ന് അത് ശരിയാകാനാകാതെ, നമ്മളെക്കാളും കൂടുതൽ സംസാരിക്കുന്ന അവത്തങ്ങളാ അത്, കാതിന്നേ പിന്നെ. ഉദാഹരണം, ഉദാഹരണമാകട്ടെ. എല്ലാവരും കുടുംബസ്ഥരല്ലേ. ഭാര്യയായിട്ടൊരു അഭിപ്രായ വ്യത്യാസം രാവിലെ ഉണ്ടായി. നമ്മൾ പറഞ്ഞ് മേലെ ഇങ്ങനത്തെ വർത്താനം നീ പറയരുത്, ഞാൻ ആ പോ, നമ്മളങ്ങ് പറഞ്ഞു വിട്ട് നമ്മൾ പത്രം വായിക്കുക, അത് നിങ്ങൾ നിർത്തുവോ? നമ്മളത് വിഷയം വിട്ടു. ഇട്ട് നമ്മൾ പത്രം വായിച്ച് മോദി പുതിയതായിട്ട് സ്ഥാനം വയ്ക്കുന്നു, കേരളത്തിലെ 19 സീറ്റ് പിടിച്ചു, അങ്ങനെയൊക്കെ നമ്മളതെല്ലാം വായിക്കുക. നിര്യാതരായ ഗോളമൊക്കെ നമ്മളുണ്ട്. അവർ അവരിത് വല്ലതാണോ വായിക്കുന്നത്? അവരടുക്കളത് ഞാൻ വന്നു മുതൽ ഞാൻ എന്ത് പറഞ്ഞാലും കേൾക്കാൻ, അങ്ങനെയാണ് ഞാൻ വന്ന് പറഞ്ഞ പോലെ ഉണ്ടോ? കാതെന്നേ പിന്നെ കണ്ടവാനം സംസാരിക്കുന്നുണ്ട്. എന്തായാലും കൊള്ളാം, ഫലം പറിച്ച് തീറ്റി. അവള് തിന്നു, ഭർത്താവിനും കൊടുത്തു, അവനും നിന്നു, കണ്ണു തുറന്നു, നഗ്നരം നിറഞ്ഞു. നഗ്നരം നിറഞ്ഞപ്പോൾ നിർത്തുക. ആ അത്തിയല കൊണ്ടുവന്ന് അരയാട ഉണ്ടാക്കി. എനിക്കൊന്ന് അത്തിയല അടത്തിയെടുത്തത് ഈ തള്ളയായിരിക്കും, കാരണം ഈ തള്ള എല്ലാത്തിനും മുന്നിൽ. പാമ്പുമായിട്ട് സംസാരിച്ചതും തള്ള, മിസ് കോള് വിട്ടതും തള്ള, പിന്നെ ഉരി ആടിച്ചതും തള്ള, കാ കയറി പറിച്ചതും തള്ള, ആദ്യം തിന്നതും തള്ള, അത് കഴിഞ്ഞ് അങ്ങേർ കൊണ്ട് കൊടുത്തതും തള്ള. അങ്ങനെ അന്ന് അത്തിയല അടത്തിയതും ഈ തള്ളയായിരിക്കും. അത്തിയല അടത്തി എൻ്റെ ഭാഷയിൽ പറഞ്ഞ രണ്ട് വസ്ത്രം ഉണ്ടാക്കി. അരയാട നാണിടം മറയ്ക്കാൻ ഏതാന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ രീതി അനുസരിച്ചാന്ന്, അപ്പനൊരു ബർമുഡായും തള്ളയ്ക്കൊരു മിടി. അത്തിയില കൊണ്ട് അപ്പനൊരു ബർമുഡ, തള്ളയ്ക്കൊരു
എന്റെ വാക്ക് നിർത്താൻ ബാക്കി നമുക്ക് നാളെ ചിന്തിക്കാം. എവിടിരുന്നാലും ഏത് അവസ്ഥയിലിരുന്നാലും കാണും. അത്തിയില കൊണ്ട് നാണിടം മറച്ച് മറഞ്ഞിരുന്നപ്പോൾ സൂക്ഷം കണ്ടു. ഒരുത്തൻ അത്തിയുടെ മേളി ഇരിക്കുക, സൂക്ഷം താഴെ വന്നോ പറഞ്ഞു, താഴെത്തിറങ്ങി വരാൻ പറഞ്ഞു. അപ്പൊ അത്തിയില കൊണ്ട് അരയാടം ഉണ്ടാക്കിയപ്പോഴും കർത്താവ് കണ്ടു. അത്തിയുടെ മേളി ഇരുന്നപ്പോഴും കർത്താവ് കണ്ടു. വേറൊരുത്തൻ അത്തിയുടെ കീഴി ഇരിക്കുക. അപ്പൊ എവിടിരുന്നാലും ക്രിസ്തു നിന്നെ കാണും. ഈ ദിവസങ്ങളിൽ യേശു ക്രിസ്തു ചിലരെ കാണുന്ന രാത്രിയാ. ഇന്ന് രാത്രി ക്രിസ്തുവിനെ ചിലര് കണ്ടെത്തിക്കോണം. മൂന്ന് യേശു ഇരിക്കുന്ന ഇടം കാണണം, അന്യോന്യം കാണണം. അത് പറയാൻ എൻ്റെ മുമ്പിൽ സമയമില്ല. ഇന്ന് രാത്രി ഒരു വാക്കിലൊന്ന് സമർപ്പിക്കുക. ആരും എഴുന്നേറ്റ് പോകരുത്. എൻ്റെ യേശുവേ, എനിക്ക് അങ്ങയെ ഒന്ന് കാണണം. അങ്ങ് ദൈവപുത്രനാ, അങ്ങ് അവൻ ദൈവ കുഞ്ഞാടാ, അങ്ങ് ന്യായപ്രമാണ പ്രകാരം ജനിച്ചവനാ, അങ്ങ് അവൻ ഞങ്ങളുടെ രക്ഷിതാവാ. ഇന്ന് രാത്രി എനിക്ക് അങ്ങയെ കാണണം. ആത്മാർത്ഥമായിട്ട് ആര് പ്രാർത്ഥിക്കും, അവർ ഇന്ന് രാത്രി യേശുവിനെ കണ്ടുമുട്ടും. മാത്രമല്ല, ഇന്ന് രാത്രി ഏതവസ്ഥയിൽ ഇരുന്നാൽ ക്രിസ്തു നിന്നെ കാണുന്ന രാത്രിയാ. ഇന്ന് രാത്രിയാ കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. എല്ലാവരും അല്പസമയങ്ങൾ പ്രാർത്ഥിക്കാം. അവൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നമുക്കും വിശുദ്ധരാജീവിക്കാം. എല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിച്ചാട്ടെ. ഹാലലൂയ ഹാലലൂയ. ആ പഴയ പാട്ടിന്റെ രണ്ട് ചരണങ്ങൾ പാടി നമുക്ക് ഇന്ന് രാത്രി അങ്ങ് പിരിക്കാം. ഹാലലൂയ ഹാലലൂയ ഹാലലൂയ. ഉലകമായ അഴക് സമം അത് മായ കൊന്നിൻ ഉലകമായ അഴക് സമം അതു നമ്പ ഓ മരണമൊരു മറക്കാതെ വരുവീണി നല്ല സമയം നിന്നെ യേശു വിളിച്ചിടും വരുവീണി നല്ല സമയം വിടാവാതെ നിന്നെ യേശു നമ്മുടെ കരമുയർത്ത ദൈവത്തെ സ്തുതിക്കാം. ഒരിക്കൽ കൂടെ ഹല്ലേലൂയ പാടാം.